ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റംസാൻ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു നാലോ മൂന്നോ നല്ല വലിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ വൈറ്റ് പെപ്പർ, കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആക്കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു ഡോ റെഡിയാക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. 2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. ഡോയും റെഡിയായി, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും. ഇത് മൂന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ട് ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. വലിങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്, ചെറുതല്ല. ഇനി നമ്മൾ ഇതിൽ നിന്നാണ് റൗണ്ട് റൗണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല വലുതായിട്ട് പരത്താം. ഇതേ ഷേപ്പിൽ 2 എണ്ണം നമുക്ക് ഒരേ അളവിൽ 2 എണ്ണം പരത്തിയെടുക്കണം. ഒരേ അളവിൽ നമ്മൾ 2 മാവ് ഇതുപോലെ റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു റൗണ്ട് അടയാളം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം എല്ലായിടത്തും. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൽ നമ്മൾ ഒന്ന് ഒട്ടാൻ വേണ്ടി കുറച്ചൊന്ന് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സാധാ വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ വെള്ളം തടവിയതിന് ശേഷം നമ്മൾ സെയിം ഒരു റൗണ്ടും കൂടി പരത്തിയിട്ടില്ല, അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ അടയാളം വെച്ച ആ റൗണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ, കുറേ ആയില്ലേ വീഡിയോ ചെയ്യാത്ത. അപ്പോൾ ഒരു ഫ്ലോ പോയ പോലെ തോന്നുന്നു, എന്താ പറയേണ്ടിയെന്നൊരു കിട്ടാത്ത പോലെ. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചോ കേട്ടോ. അപ്പോൾ ഞാൻ മറുപടി തരാം. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഭാഗം നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇനി നെക്സ്റ്റ് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ മാവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പൊങ്ങി വരും, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല പൂരിയൊക്കെ പോലെ നല്ല പൊങ്ങി വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. എഗ് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കമൻറ്റിലൂടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മുട്ട ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.